എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സെൻസസ് ആൻഡ് ട്രാൻസ്റ്റ്യൂസറിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ എ പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് വെർ എ റെസിസ്റ്റൻസ് വയർ ഈസ് വൗണ്ടഡ് ഓൺ ആൻഡ് ഇൻസുലേറ്റിംഗ് കോർ പ്രൊവൈഡഡ് വിത്ത് എ സ്ലൈഡിംഗ് കോണ്ടാക്ട് ഇറ്റ് ക്യാൻ ബി എക്സൈറ്റഡ് വിത്ത് എ ഡി സി ഓർ എ സി വോൾട്ടേജ് സോയ്സ് ഒരു റെസിസ്റ്റൻസ് വയർ അതായത് കംപ്ലീറ്റ് കണ്ടക്ഷൻ ഇല്ലാത്ത പാർഷ്യൽ കണ്ടക്ഷൻ ഉള്ള ഒരു റെസിസ്റ്റൻസ് വയർ ഒരു ഇൻസുലേറ്റിംഗ് കോറിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഡിവൈസ് ഡിവൈസാണത് പൊട്ടൻഷ്യോ മീറ്റർ ഒരു റെസിസ്റ്റൻസ് വയർ ഒരു ഇൻസുലേറ്റിംഗ് കോറിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഡിവൈസ് ആണെന്ത പൊട്ടൻഷ്യോ മീറ്റർ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ കാണാൻ പറ്റും ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റൂടെ കാണാൻ പറ്റും അതായത് പൊട്ടൻഷ്യോ മീറ്ററിൽ ഒരു സ്ലൈഡർ ഉണ്ടായിരിക്കും എൻഡ് ടെർമിനൽസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്ലൈഡിങ് കോണ്ടാക്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഓരോ ടെംസ് എന്താണെന്ന് ഞാൻ ആ ഫിഗറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്ലൈഡർ എന്താ സ്ലൈഡിങ് കോണ്ടാക്റ്റ് എന്താ എൻ്റെ ടെർമിനൽസ് എന്താണെന്നൊക്കെ അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് കോറിനെ ചുറ്റിക്കൊണ്ട് ഒരു റെസിസ്റ്റൻസ് വയർ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഡിവൈസ് ഡിവൈസാണെന്ന് പൊട്ടൻഷ്യോ മീറ്റർ ഒരു ഇൻസലേറ്റിംഗ് കോറിനെ ഒരു റെസിസ്റ്റൻസ് വെയർ വെച്ച് കഴിഞ്ഞാലുള്ള ഡിവൈസാണത് പൊട്ടൻഷ്യോ മീറ്റർ ഇത് പോട്ട് അല്ലെങ്കിൽ പോർട്ട് മീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട് പോട്ട് അല്ലെങ്കിൽ പോർട്ട് മീറ്റർ പൊട്ടൻഷ്യോ മീറ്ററിൽ സ്ലൈഡിങ് കോണ്ടാക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റൻസിൽ ചേഞ്ചസ് വരുന്നത് പൊട്ടൻഷ്യോ മീറ്ററിൽ സ്ലൈഡിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണത് റെസിസ്റ്റൻസിൽ ചേഞ്ചസ് വരുന്നത് അതായത് സ്ലൈഡിങ് കോണ്ടാക്റ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് എന്തെയ്യും റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നുണ്ട് അതായത് സ്ലൈഡിങ് കോണ്ടാക്റ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് എന്തെയുണ്ട് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നുണ്ട് ദി സ്ലൈഡർ മൂവ്മെൻറ്റ് ക്യാൻ ബി ട്രാൻസ്ലേഷണൽ റൊട്ടേഷണൽ ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അപ്പം സ്ലൈഡറിന്റെ മൂവ്മെന്റ് ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആവാം അതായത് ട്രാൻസ്ലേഷൻ ആവാം അല്ലെങ്കിൽ എന്താവാം റൊട്ടേഷനൽ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പിനേഷനൽ ആയിട്ടോ ആവാം സ്ലൈഡറിൻ്റെ മൂവ്മെന്റ് ഒന്നല്ലെങ്കിൽ എന്താവാം സ്ട്രെയിറ്റ് ആവാം അല്ലെങ്കിൽ എന്താവാം റൊട്ടേഷനൽ ആയിട്ടോ കോമ്പിനേഷനൽ ആയിട്ടോ ആവാം ഇവിടെ സ്ലൈഡർ മൂവ് ചെയ്തതിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് എൻഡ് ടെർമിനൽസിൻ്റെ ഇടയിൽ വരുന്ന റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എൻ്റെ ടെർമിനേസിൽ ഇടയിൽ വരുന്ന റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റും ആയിരിക്കും ഇനി നമുക്ക് ആ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യോ മീറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രം നോക്കാം അപ്പോൾ ഇവിടെ പ്ലസ് ബി എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ ആണ് പ്ലസ് ബി പവർ സപ്ലൈ ആണ് എക്സ് ടി എന്ന് പറയുന്നത് പൊട്ടൻഷ്യോ മീറ്ററിന്റെ ലെങ്ത് ആണ് എക്സ് ടി പറഞ്ഞാല് പൊട്ടൻഷ്യോ മീറ്ററിന്റെ ലെങ്ത് ആണ് എക്സ് എന്ന് പറഞ്ഞത് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് നമ്മളുടെ ലെങ്ത് ആണ് എക്സ്റോ എന്താണ് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് നമ്മളുടെ ലെങ്ത് ആണ് ഫിഗറിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാക്കാം എക്സറ എന്നാൽ എന്താണ് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് നമ്മളിലെ ലെങ്ത്താണ് ബി സിറോ എന്ന് കാണിച്ച എന്താണ് സ്ലൈഡിങ് കോണ്ടാക്ടിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ആണ് ബി സിറോ സ്ലൈഡിങ് കോണ്ടാക്ടിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ആണ് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഗ്രൗണ്ടിനോട് അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലെങ്ത് അതായത് എക്സ് ഇറോ കുറയുന്നുണ്ട് എന്ത് ചെയ്യും റെസിസ്റ്റൻസും കുറയും സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഗ്രൗണ്ടിനോട് അടുത്തേക്കാണ് മൂവ് ചെയ്തതെങ്കിൽ ലെങ്ത്തിൽ എക്സ്റോ കുറയുന്നുണ്ട് എന്ത് ചെയ്യുണ്ട് റെസിസ്റ്റൻസും കുറയുന്നുണ്ട് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് പവർ സപ്ലൈൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്തെങ്കിൽ അതായത് എക്സ് സീറോ കൂടും അതിനുശേഷം എന്ത് ചെയ്യും റെസിസ്റ്റൻസിലും മാറ്റം വരും ഇപ്പം സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് പവർ സപ്ലൈൻ്റെ അടുത്തേക്കാണ് മൂവ് എക്സ് സീറോ കൂടും അതിനുശേഷം എന്ത് ചെയ്യും റെസിസ്റ്റൻസ് കൂടും അതായത് റെസിസ്റ്റൻസിൽ മാറ്റം വരും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ലൈഡിംഗ് കോണ്ടാക്ടിന്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് റെസിസ്റ്റൻസ് വേറി ചെയ്യുന്നത് ഹിയർ

ഗ്രൗണ്ടും തമ്മിലുള്ള റെസിറ്റൻസ് എപ്പോഴും വേരി ചെയ്യും സ്ലൈഡിംഗ് കോണ്ടാക്റ്റും ഗ്രൗണ്ടും തമ്മിലുള്ള റെസിറ്റൻസ് എപ്പോഴും വേരി ചെയ്യും കാരണം എന്താണ് സ്ലൈഡിങ് കോണ്ടാക്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സ്ലൈഡിങ് കോണ്ടാക്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റും ഗ്രൗണ്ടും തമ്മിലുള്ള റെസിറ്റൻസ് എപ്പോഴും വേരി ചെയ്യും റെസിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലൈഡിംഗ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് വിൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ദി ഇൻപുട്ട് ഡിസ്പ്ലേസ്മെന്റ് എക്സ് സീറോ ഇപ്പം എക്സ് ഇറോ എന്നാലും സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് നമ്മളുടെ ലെങ്ത്താണ് എക്സ് ഇറോ എന്താണ് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് നമ്മളെ ആണ് അപ്പം അത് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യും സ്ലൈഡിങ് കോണ്ടാക്റ്റും എൻഡ് പോയിന്റിലെ അതായത് ഗ്രൗണ്ടും നമ്മളിലെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഈ എക്സ് ഇറോ കൂടുന്നതിനും അനുസരിച്ച് സ്ലൈഡിങ് കോണ്ടാക്റ്റും എൻഡ് പോയിന്റ് അതായത് ഗ്രൗണ്ടും തമ്മിലെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ബി സീറോ നമുക്ക് കണ്ടുപിടിക്കാം സ്ലൈഡിങ് കോണ്ടക്ടിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണത് ബി സീറോ അതായത് ഔട്ട് പുട്ട് വോൾട്ടേജ് അല്ലേ അതായത് ബി സീറോ ഈക്വൽ ടു എക് സീറോ ബൈ എക്സ് ടി ഇൻ ടു ബി സീറോ ഈക്വൽ ടു എക്സ് സീറോ ബൈ എക്സ് ടി ഇൻ ടു ഇനി നമുക്ക് നോക്കാനുള്ളത് ലോഡിങ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോ മീറ്റർ ആണ് ദി ഔട്ട് പുട്ട് ഓഫ് എ പൊട്ടൻഷ്യോ മീറ്റർ ഇസ് ജനറലി കണക്റ്റഡ് ടു ആൻ ആംപ്ലിഫയർ ഓർ എ മീറ്റർ മെഷറിംഗ് ഡിവൈസ് പൊട്ടൻഷ്യോ ഔട്ട്പുട്ട് ഒന്നല്ലെങ്കിൽ ഒരു ആംബ്ലിഫയറിലേക്ക് അല്ലെങ്കിൽ ഒരു മീറ്ററിലേക്ക് അതായത് ഒരു മെഷറിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാറുണ്ട് പൊട്ടൻഷ്യോ ഔട്ട്പുട്ട് ഒരു ആംപ്ലിഫയറിലേക്കോ അല്ലെങ്കിൽ ഒരു മീറ്ററിലേക്കോ എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്ത് വെക്കാറുണ്ട് ദി ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദിസ് കണക്റ്റഡ് ഡിവൈസ് ആക്ട് എസ് എ ലോഡ് ഓഫ് ദി പൊട്ടൻഷ്യോ ആൻഡ് ഇറ്റ് വിൽ എഫക്ട് ദി കറണ്ട് പിറ്റുവിൻ ദി സ്ലൈഡിങ് കോൺടാക്ട് ആൻഡ് ദി എൻഡ് ടെർമിനൽ ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ദി ലോഡിങ് എഫക്റ്റ് ഓൺ എ പൊട്ടൻഷ്യോ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതായാലും ഇപ്പോൾ ആംബ്ലിഫയറോ അല്ലെങ്കിൽ മീറ്ററോ അങ്ങനെ ഏത് മെഷർ ഡിവൈസ് വേണമെങ്കിലും ആയിക്കോട്ടെ ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലേ അതായത് പൊട്ടൻഷ്യോ ഒരു ലോഡായിട്ടാണ് എന്ത് ചെയ്യുക ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് അപ്പം ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് ശരിക്കുന്നത് ലോഡ് അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട് സ്ലൈഡിങ് കോണ്ടാക്റ്റും എൻഡ് കോണ്ടാക്റ്റും തമ്മിലുള്ള കറണ്ടിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ എന്താ പറയുക ലോഡിങ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോ എന്ന് പറയാം അപ്പോൾ ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റും എൻഡ് കോണ്ടാക്റ്റും തമ്മിലെ കറണ്ടിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ലോഡ് എഫക്ട് ചെയ്യുന്നുണ്ട് ആ സിറ്റുവേഷനാണ് ലോഡിങ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറയുന്നത് ഇഫ് ദി ഇൻപുട്ട് റെസിറ്റൻസ് ഓഫ് ദി കണക്റ്റഡ് മീറ്റർ ഈസ് ആർ എം ആൻഡ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലൈഡിങ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് ഈസ് ആർ സീറോ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗവൺ ബൈ ആർ ഈക്വൽ ടു ആർ സീറോ ഇൻ ആർ എം ബൈ ആർ സീറോ പ്ലസ് ആർ എം അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോ ഔട്ട് പുട്ടിലേക്കൊരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു മീറ്റർ ആണ് കണക്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത്തിന് എക്സ് ടി എന്നും എക്സ് ഇറന്നത് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ട് ഗ്രൗണ്ടും നമ്മളൊരു ലെങ്ത്താണ് ഇവിടെ നോക്കിയാൽ കാണാം എക്സ്റ്റി എന്നെന്താണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത്ത് ഇപ്പോൾ എക്സ് ഇറ എന്നത് എന്താണ് സ്ലൈഡിങ് കോണ്ടാക്റ്റും ഗ്രൗണ്ടും നമ്മളുടെ ലെങ്ത്താണ് പ്ലസ് വി എന്നത് പവർ സപ്ലൈയും ആണ് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത മീറ്റർ അല്ലെങ്കിൽ ആംബ്ലിഫയറിൻ്റെ റെസിസ്റ്റൻസ് ആറ് എമ്മും സ്ലൈഡിങ് പോയിൻറ്റും എൻഡ് പോയിന്റും അതായത് ഗ്രൗണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസ് ആറ് സിറയും ആയാൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ആർ ഈക്വൽ ടു ആർ സീറോ ഇൻടു ആർ എം ബൈ ആർ സീറോ പ്ലസ് ആർ എം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ആർ സീറോ ഇൻടു ആർ എം ബൈ ആർ സിറോ പ്ലസ് ആർ എം ദി എഫക്റ്റീവ് വോൾട്ടേജ് ആഫ്റ്റർ ദി ലോഡ് ഈസ് വി ഈക്വൽ ടു ആർ ഇ ഇൻ ടു ബൈ ആർ ടി മൈനസ് ആർ സീറോ പ്ലസ് ആർ ഇ അപ്പം മീറ്റർ കണക്ട് ചെയ്തതിനു ശേഷമുള്ള എഫക്റ്റീവ് വോൾട്ടേജ് കാണാൻ വേണ്ടി വി ഇക്വൽ ടു ആർ ഇ ഇൻ ടു വി ബൈ ആർ ടി മൈനസ് ആർ സീറോ പ്ലസ് ആർ ഇ ആണ് അപ്പൊ ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ അതായത് എൻഡ് പോയിന്റ്സിന് ഇടയിലുള്ള ആ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ആണത് ആർ ടി അപ്പൊ ഇനി ലോഡ് കണക്ട് ചെയ്യുമ്പോഴുള്ള എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇ ഈക്വൽ ടു വി ഇ മൈനസ് വി സിറോ ബൈ വി സിറ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം ലോഡ് കണക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി ഇ ഈക്വൽ ടു വി ഇ മൈനസ് വി സീറോ ബൈ വി സിറന്ന ഇക്വേഷൻ ഉപയോഗിക്കാം ഇത്രയാണ് നമുക്ക് പൊട്ടൻഷ്യം പഠിക്കാനുള്ളത്